ഹായ് എവരിവൺ, പ്ലസ് ടു അക്കൗണ്ടൻസി പാർട്ട് വണ്ണിലെ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് ആണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തു വന്നത്. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ അക്കൗണ്ട്സ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഒരു പാർട്ട്ണർഷിപ്പ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, റീകോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് നമുക്കറിയാം അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുമ്പോൾ, അഥവാ പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുക, ഒരു പാർട്ട്ണറുടെ റിട്ടയർമെന്റ്, അതുപോലെ ഒരു പാർട്ട്ണറുടെ മരണം, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്താണ് എന്നീ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഭാഗങ്ങൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, ഡിസൊല്യൂഷൻ ഓഫ് ഫേം, മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം, ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം നമുക്ക് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് നോക്കാം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു മൂന്നാല് എക്സാമ്പിൾസ് പരിശോധിക്കാം. ആദ്യം ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. എന്താണ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ സംഭവിക്കുന്നത്? നിലവിലുള്ള പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് അനുസരിച്ചിട്ടുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പുതിയൊരു റേഷ്യോയിലേക്ക് മാറ്റുക. അപ്പൊ സംഭവിക്കുന്നത്, നിലവിലുള്ള എഗ്രിമെന്റിൽ ഒരു മാറ്റം വരും, അഥവാ പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറ്റിയതായിട്ടുള്ള പുതിയൊരു എഗ്രിമെന്റ് തയ്യാറാക്കും. ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനം തുടർന്നും സ്ഥാപനത്തിന്റെ ബിസിനസ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, പുതിയൊരു പാർട്ട്ണറെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ചേർക്കുക, അഡ്മിറ്റ് ചെയ്യുക. അവിടെയും സംഭവിക്കുന്നത്, നിലവിലുള്ള എഗ്രിമെന്റിന് മാറ്റം വരുത്തുകയും പുതിയ പാർട്ട്ണറെ കൂടി ഉൾപ്പെടുത്തിയ ഒരു പുതിയ എഗ്രിമെന്റ് തയ്യാറാക്കി സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ദെൻ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ. റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെ ഒരു പാർട്ട്ണർ സ്ഥാപനത്തിൽ നിന്നും പിരിഞ്ഞു പോകുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, പഴയ എഗ്രിമെന്റിന് മാറ്റം വരുത്തുകയും പുതിയ എഗ്രിമെന്റ് തയ്യാറാക്കുകയും ആവശ്യമായ അക്കൌണ്ടിംഗ് അഡ്ജസ്റ്റ്മെന്റുകൾ മാത്രം നടത്തി സ്ഥാപനത്തിന്റെ യഥാർത്ഥ ബിസിനസ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. ദെൻ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഡെത്തിലും ഇത് തന്നെയാണ്, ഒരു പാർട്ട്ണറുടെ മരണം ഉണ്ടാക്കുന്ന ആ ഒരു കാരണം കൊണ്ട് സ്ഥാപനത്തിന്റെ നിലവിലുള്ള അഗ്രിമെന്റ് എല്ലാ തരത്തിലും മാറ്റം വരുത്തുക, സ്ഥാപനത്തിന്റെ പ്രവർത്തനം അവിടെ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്ണേഴ്സ് പുതിയ അഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് മീൻസ് ചേഞ്ചസ് ഇൻ ദ എക്സിസ്റ്റിംഗ് അഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പാർട്ട്ണേഴ്സ് ആൻഡ് ദ ഫേം കണ്ടിന്യൂസ് ഇറ്റ്സ് ബിസിനസ് ഓൺ ദ ബേസിസ് ഓഫ് എ ന്യൂ അഗ്രിമെന്റ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ നിലവിലുള്ള എഗ്രിമെന്റിൽ ഒരു മാറ്റം വരുത്തുകയും സ്ഥാപനത്തിന്റെ ബിസിനസ് പുതിയ എഗ്രിമെന്റ് തയ്യാറാക്കിക്കൊണ്ട് ആ പുതിയ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ടേക്ക് പ്ലേസ് ഇൻ എനി ഓഫ് ദ ഫോളോയിങ് വേസ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരു സ്ഥാപനത്തിന്, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് സംഭവിക്കുന്നത്? ഒന്നാമതായിട്ട് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, നിലവിലുള്ള എഗ്രിമെന്റിൽ മാറ്റം വരുത്തുക, അതുകൊണ്ട് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാവും. ദെൻ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, പുതിയ പാർട്ട്ണർ വരുമ്പോൾ നിലവിലുള്ള എഗ്രിമെന്റ് മാറ്റി പുതിയത് കൊണ്ടുവരുന്നു, അതും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിന് കാരണമാണ്. ദെൻ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ, നിലവിലുള്ള ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുക. ദെൻ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ആൻഡ് ഇൻസോൾവെൻസി ഓഫ് എ പാർട്ട്ണർ. ഇൻസോൾവെൻസി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണർക്ക് അയാൾക്ക് നിലവിലുള്ള ലാബിലിറ്റീസ്, അയാളുടെ ബാധ്യതകൾ തീർക്കാനുള്ള അസറ്റ്സ് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളെ പാപ്പൻ എന്നാണ് പറയുക. അയാളെ ഏതെങ്കിലും കോടതി പാപ്പരായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ വെച്ച് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അയാളെ ഒഴിവാക്കി പുതിയ അഗ്രിമെന്റ് കൊണ്ടുവരും. ആ ഒരു സിറ്റുവേഷനും നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നതിന് എക്സാമ്പിളാണ്. അതുപോലെ കംപ്ലീഷൻ ഓഫ് ദ പ്രോജക്ട്, ഒരു പ്രത്യേക ബിസിനസ് ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായെങ്കിൽ ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പൂർത്തിയാവുന്നതോടുകൂടി ആ പാർട്ട്ണർഷിപ്പ് നമ്മൾ എന്ത് ചെയ്യും, മാറ്റം വരും, ആ പാർട്ട്ണർഷിപ്പിന്റെ എഗ്രിമെന്റ് അവസാനിപ്പിക്കും, മറ്റു ബിസിനസ്സുകൾക്ക് വേണ്ടി തുടർന്ന് പുതിയ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നാണ് പറയുന്നത്. ഡിസൊല്യൂഷൻ മീൻസ് എ ചേഞ്ച് ഇൻ ദ എക്സിസ്റ്റിംഗ് എഗ്രിമെന്റ് ആൻഡ് ദ ഫേം കണ്ടിന്യൂസ് ഓൺ ദ ബേസിസ് ഓഫ് എ ന്യൂ എഗ്രിമെന്റ്. ഇക്കാര്യങ്ങളെയാണ് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന പേരിൽ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനിയാണ് നമ്മുടെ ചാപ്റ്ററിലെ പ്രധാന ഭാഗത്തേക്ക് പോകുന്നത്. വാട്ട് ഈസ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം?
ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ഓർ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം മീൻസ് ദാറ്റ് ദ ഫേം ക്ലോസസ് ഡൗൺ ഇറ്റ്സ് ബിസിനസ് ആൻഡ് ദ അഗ്രിമെന്റ് ബിറ്റ്വീൻ ഓൾ ദ പാർട്ട്ണേഴ്സ് കംസ് ടു എൻ എൻഡ്. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആ സ്ഥാപനത്തിന്റെ എല്ലാ ബിസിനസ്സുകളും അവസാനിച്ച് അടച്ചു പൂട്ടുന്ന ഒരു സാഹചര്യമാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി പറയുന്നത് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. സ്ഥാപനത്തിന്റെ മുഴുവൻ പാർട്ട്ണേഴ്സും തമ്മിലുള്ള എഗ്രിമെന്റിന് ഇതോടുകൂടി അവസാനമാവുകയാണ്. അപ്പൊ എല്ലാ പാർട്ട്ണേഴ്സും തമ്മിലുള്ള എഗ്രിമെന്റ് അവസാനിപ്പിച്ച് സ്ഥാപനം അടച്ചു കൂട്ടുന്ന സിറ്റുവേഷനാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്നത്. ഡിസൊല്യൂഷനിൽ എന്താണ് അക്കൗണ്ടന്റ് ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓൺ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം ഓൾ അസറ്റ്സ് ഓഫ് ദ ഫേം ആർ സോൾഡ് ആൻഡ് ലയബിലിറ്റീസ് ആർ പെയ്ഡ് ഓഫ്. സ്ഥാപനം അടച്ചു പൂട്ടുന്ന സിറ്റുവേഷനിൽ സ്ഥാപനത്തിന്റെ എല്ലാ അസറ്റുകളും വിൽപ്പന നടത്തുകയും എല്ലാ ലയബിലിറ്റീസ് പേയ്മെന്റ് കൊടുക്കുകയും ചെയ്യും. എല്ലാ അസറ്റും വിറ്റ് അത് ക്യാഷാക്കി മാറ്റി ആ ക്യാഷ് ഉപയോഗിച്ച് എല്ലാ ലയബിലിറ്റീസും തീർക്കും. ദ ബാലൻസ് എമൗണ്ട് ഇഫ് എനി ഈസ് യൂസ്ഡ് ടു സെറ്റിൽ ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്ണേഴ്സ്. അങ്ങനെ എല്ലാ അസറ്റും വിറ്റ് എല്ലാ ലയബിലിറ്റീസും തീർത്തതിന് ശേഷം എന്തെങ്കിലും എമൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് ഉപയോഗിച്ച് എല്ലാ പാർട്ട്ണേഴ്സിന്റെയും ക്യാപിറ്റൽ സെറ്റിൽ ചെയ്യുന്ന രീതിയാണ് അക്കൗണ്ടന്റ് ഫോളോ ചെയ്യേണ്ടത്. എല്ലാ അസറ്റും വിൽക്കും, എല്ലാ ലയബിലിറ്റീസും പേയ്മെന്റ് കൊടുക്കും, അതിനുശേഷം ബാക്കിയുള്ള എമൗണ്ട് പാർട്ട്ണേഴ്സിന് അവരുടെ ക്യാപിറ്റൽ ബാലൻസിന് ആനുപാതികമായിട്ട് വീതിച്ചു കൊടുക്കും. ഇതാണ് അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടി. ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം അടച്ചു പൂട്ടുന്ന രീതികൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് നമുക്ക് പറയാം, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്ന് നോക്കാം. ഒന്ന്, വിത്ത് ദ കൺസെന്റ് ഓഫ് ഓൾ ദ പാർട്ട്ണേഴ്സ്. എല്ലാ പാർട്ട്ണേഴ്സും സമ്മതിച്ചു സ്ഥാപനം അടച്ചു പൂട്ടാം, സ്ഥാപനം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കാം. തുടർച്ചയായ നഷ്ടത്തിലാണ്, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഫേമിൽ കോൺഫ്ലിക്ട് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ എല്ലാ പാർട്ട്ണേഴ്സിനും ഇനി താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ പാർട്ട്ണേഴ്സും കൂടി ചർച്ച ചെയ്ത് അവരുടെ പരസ്പര സമ്മതത്തോടുകൂടി സ്ഥാപനം അടച്ചു പൂട്ടാം. ദെൻ ഇൻ അക്കോർഡൻസ് വിത്ത് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ട്ണേഴ്സ്. നേരത്തെ എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട്, ചില സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ഥാപനം അടച്ചു പൂട്ടണം. അപ്പൊ അത്തരത്തിലുള്ള ഏതെങ്കിലും സാഹചര്യങ്ങൾ റിയലൈസ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ആ കോൺട്രാക്ട് അനുസരിച്ച് സ്ഥാപനം അടച്ചു പൂട്ടേണ്ടി വരും. ദെൻ രണ്ടാമത്തെ മെത്തേഡ് ഓഫ് ഡിസൊല്യൂഷൻ ആണ് കമ്പൽസറി ഡിസൊല്യൂഷൻ. ചില സാഹചര്യങ്ങൾ നിർബന്ധമായിട്ട് സ്ഥാപനം അടച്ചു പൂട്ടേണ്ടി വരും. ദെൻ കമ്പൽസറി ഡിസൊല്യൂഷനുള്ള നിർബന്ധിത അടച്ചു പൂട്ടലിനുള്ള ഒരു സാഹചര്യമാണ് വെൻ ഓൾ ദ പാർട്ട്ണേഴ്സ് ഓർ ഓൾ ബട്ട് വൺ ബിക്കം ഇൻസോൾവെന്റ്. ഇൻസോൾവെന്റ് ആവുക എന്ന് പറഞ്ഞാൽ പാപ്പരാവുക എന്നാണ് മീനിങ്. ഒരു പാർട്ട്ണർ ഒഴികെ എല്ലാവരും, അല്ലെങ്കിൽ എല്ലാ പാർട്ട്ണേഴ്സും ഇൻസോൾവെന്റ് ആവുന്ന സാഹചര്യം ഉണ്ടാവുക. ആർക്കും അവരുടെ പേഴ്സണൽ അസറ്റ്സുകൾ ഉപയോഗിച്ച് അവരുടെ ലയബിലിറ്റീസ് എല്ലാം തീർക്കാനുള്ള കഴിവില്ലാത്ത, അതിനുള്ള സ്വത്ത് അവർക്ക് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കമ്പൽസറി ഡിസൊല്യൂഷനാണ്, നിർബന്ധമായിട്ടും സ്ഥാപനം അടച്ചു പൂട്ടണം. ദെൻ സെക്കൻഡ്, വെൻ ദ ബിസിനസ് ഓഫ് ദ ഫേം ബിക്കം ഇല്ലീഗൽ. നമ്മുടെ സ്ഥാപനത്തിന്റെ ബിസിനസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഇല്ലീഗലായി മാറുക, നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമായി മാറുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഫേം അടച്ചു പൂട്ടേണ്ടി വരും, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ക്ലോസ് ചെയ്യേണ്ടി വരും. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ദിവസം ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് കേരളം മുഴുവൻ മദ്യ നിരോധനം നടപ്പാക്കണം. അപ്പൊ മദ്യം വിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, നമ്മൾ നടത്തുന്ന ബിസിനസ് ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ് മദ്യ വിൽപ്പനയാണ് നടത്തുന്നതെങ്കിൽ ആ സ്ഥാപനം നിർബന്ധമായിട്ടും അടച്ചു പൂട്ടേണ്ടി വന്നേക്കും. അപ്പൊ ഇത്തരത്തിൽ ബിസിനസ് ഇല്ലീഗലായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് സ്ഥാപനം അടച്ചു പൂട്ടേണ്ടതുണ്ട്. ഇത് കമ്പൽസറി ഡിസൊല്യൂഷനാണ്. ദെൻ ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൈൻ കണ്ടിൻജൻസീസ് സബ്ജക്ട് ടു കോൺട്രാക്ട് ബിറ്റ്വീൻ പാർട്ട്ണേഴ്സ്. കണ്ടിൻജൻസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ സ്ഥാപനം അടച്ചു പൂട്ടേണ്ടി വരും. അത് നമ്മൾ നേരത്തെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അഥവാ കരാറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ചില കണ്ടിൻജൻസീസിന് എക്സാമ്പിളാണ് ഇഫ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ എ ഫിക്സഡ് ടേം ബൈ ദ എക്സ്പയറി ഓഫ് ദ ടേം. നമ്മുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒരു പ്രത്യേക കാലാവധിക്കാണ് തയ്യാറാക്കിയത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത്. ഒരു പ്രത്യേക കാലം കഴിയുമ്പോൾ അടച്ചു പൂട്ടേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു സാധ്യത, അങ്ങനെ ഒരു സംഭവം ആ കാലാവധി പൂർത്തിയാവുമ്പോൾ സ്ഥാപനം അടച്ചു പൂട്ടേണ്ടി വരും. ദെൻ ഇഫ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു ക്യാരി ഔട്ട് വൺ ഓർ മോർ വെഞ്ചേഴ്സ് ബൈ ഇറ്റ്സ് കംപ്ലീഷൻ.
നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തത് രണ്ടോ മൂന്നോ പ്രോജക്ടുകൾ നടത്തുന്നതിന് വേണ്ടിയാണ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പൂർത്തിയാവുമ്പോൾ എപ്പോഴാണോ പൂർത്തിയാവുന്നത് അപ്പോൾ സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വരും. ദെൻ ബൈ ദ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, നേരത്തെയുള്ള എഗ്രിമെന്റിൽ ഒരു പാർട്ട്ണറുടെ മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പാർട്ട്ണർ മരിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാപനം അടച്ചുപൂട്ടണം എന്ന എഗ്രിമെന്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലൊരു പാർട്ട്ണറുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വരും. ദെൻ ബൈ ദ അഡ്ജൂഡിക്കേഷൻ ഓഫ് എ പാർട്ട്ണർ ആസ് ഇൻസോൾവെന്റ്, ഏതെങ്കിലും പാർട്ട്ണർ കടം തീർക്കാൻ കഴിയാത്ത സിറ്റുവേഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ, അയാളുടെ കടങ്ങൾ തീർക്കാനാവാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ അയാളെ പാപ്പരായിട്ട് ഏതെങ്കിലും കോർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ആ സമയത്തും നമ്മുടെ കോൺട്രാക്ടിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാഹചര്യത്തിൽ സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വരും. ദെൻ ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് അറ്റ് ബിൽ, ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യാം അഥവാ അടച്ചുപൂട്ടിക്കാം. അത് ഏത് കേസിലാണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ല് എന്നൊക്കെ. ഇപ്പൊ പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലാണെങ്കിൽ, അതായത് എത്ര കാലം വേണമെങ്കിലും സ്ഥാപനം തുടരാം, പക്ഷെ ഏതെങ്കിലും പാർട്ട്ണർക്ക് സ്ഥാപനം അടച്ചു കൂട്ടണം എന്ന താല്പര്യം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് മറ്റു പാർട്ട്ണേഴ്സിന് ഒരു ലീഗൽ നോട്ടീസ് നൽകിക്കൊണ്ട് സ്ഥാപനം അടച്ചുപൂട്ടാൻ കഴിയും. ദ ഫേം മേ ബി ഡിസോൾവ്ഡ് ഇഫ് എനി ഓഫ് ദ പാർട്ട്ണേഴ്സ് ഗിവ്സ് എ നോട്ടീസ് ഇൻ റൈറ്റിംഗ് ടു ദ അതർ പാർട്ട്ണേഴ്സ് സിഗ്നിഫൈങ് ഹിസ് ഇന്റൻഷൻ ഓഫ് സീക്കിംഗ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം. അദ്ദേഹത്തിന്റെ താല്പര്യം സ്ഥാപനം അടച്ചുപൂട്ടണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു നോട്ടീസ് നൽകിക്കൊണ്ട് ഈ സ്ഥാപനം അടച്ചുപൂട്ടാൻ കഴിയും. ദെൻ ഡിസൊല്യൂഷൻ ബൈ കോർട്ട്, കോടതി ഇടപെടൽ കൊണ്ടും സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വരും. പാർട്ട്ണർഷിപ്പ് ഫേം അടച്ചുപൂട്ടുന്ന കോടതി ഇടപെടുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെ നോക്കാം. വെൻ എ പാർട്ട്ണർ ബിക്കം ഇൻസെയിൻ, ഇൻസെയിൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിഭ്രമം സംഭവിക്കുക അല്ലെങ്കിൽ മാനസികമായിട്ടൊരു പാർട്ട്ണർ ആരോഗ്യമില്ലാത്ത ഒരാളായി മാറുക, ഏറ്റവും ചെറിയ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു പാർട്ട്ണർ ഭ്രാന്തനായി മാറുക, ഒരു പാർട്ട്ണർ ഭ്രാന്തനായി കഴിഞ്ഞാൽ സ്ഥാപനത്തിന് ദോഷമാണ്. അപ്പൊ മറ്റു പാർട്ട്ണേഴ്സിന് അയാളുടെ സമ്മതം കൂടാതെ തന്നെ കോർട്ടിനെ സമീപിച്ച് ഈ സ്ഥാപനം അടച്ചുപൂട്ടാനുള്ള ഓർഡർ നേടിയെടുക്കാൻ കഴിയും. അപ്പൊ കോടതി ഇടപെടൽ കൊണ്ടും ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വന്നേക്കാം. When a partner becomes permanently incapable of performing his duties as a partner, ഏതെങ്കിലും ഒരു പാർട്ട്ണർ സ്ഥിരമായിട്ട് സ്ഥാപനത്തിലുള്ള അയാളുടെ ഡ്യൂട്ടികൾ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അയാൾക്ക് വന്നു കഴിഞ്ഞാൽ, അയാൾക്ക് ആ ഡ്യൂട്ടികൾ ചെയ്യാൻ കഴിയുന്നില്ല, ഇനി ചെയ്യാൻ കഴിയാനും പോണില്ല എന്ന സിറ്റുവേഷനിൽ കോടതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്ഥാപനം അടച്ചുപൂട്ടാൻ കഴിയും. ദെൻ തേർഡ്, വെൻ എ പാർട്ട്ണർ ഈസ് ഗിൽട്ടി ഓഫ് മിസ് കണ്ടക്ട് വിച്ച് ഇസ് ലൈക്ലി ടു അഡ്വേഴ്സ്ലി എഫക്ട് ദ ബിസിനസ് ഓഫ് ദ ഫേം. ഒരു പാർട്ട്ണർ എന്ത് ചെയ്യാണ്? നിയമത്തിന്റെ മുമ്പിൽ കുറ്റവാളിയായി മാറുകയാണ്. ഫോർ എക്സാമ്പിൾ, ഒരാള് ഒരു പാർട്ട്ണർ ഒരു കൊലക്കേസിൽ പ്രതിയായി, അല്ലെങ്കിൽ ഒരു സ്മഗ്ലിംഗ് കേസിൽ പ്രതിയായി, മറ്റെന്തെങ്കിലും ക്രിമിനൽ ഒഫൻസിൽ ഏർപ്പെട്ടു, അയാളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന് അനുയോജ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ടായി, അത് ബിസിനസ്സിനെ ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്, ഈ ഒരു സാഹചര്യത്തിൽ മറ്റു പാർട്ട്ണേഴ്സിന് കോടതിയെ സമീപിച്ച് ഈ സ്ഥാപനം അടച്ചുപൂട്ടാനുള്ള ഓർഡർ എടുക്കാം, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അത് ചെയ്യാം. എന്തായാലും കോടതി ഇടപെട്ട് സ്ഥാപനം അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യമാണ്. ദെൻ വെൻ എ പാർട്ട്ണർ പേഴ്സിസ്റ്റന്റ്ലി കമ്മിറ്റ്സ് ബ്രീച്ച് ഓഫ് പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ്, സ്ഥാപനത്തിലുള്ള ഏതെങ്കിലും ഒരു പാർട്ട്ണർ സ്ഥിരമായിട്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്യാണ്, പാർട്ട്ണർഷിപ്പ് ഡീഡിനെ വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള, അതിനെ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോടതി വഴി സ്ഥാപനം അടച്ചുപൂട്ടാം. കോടതി ഒരു ഓർഡർ നൽകി ഈ സ്ഥാപനം അടച്ചുപൂട്ടിക്കാം. വെൻ എ പാർട്ട്ണർ ഹാസ് ട്രാൻസ്ഫേർഡ് ദ ഹോൾ ഓഫ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ദ ഫേം ടു എ തേർഡ് പാർട്ടി, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്ണേഴ്സിന് മറ്റു പാർട്ട്ണേഴ്സിന്റെ സമ്മതം കൂടാതെ അയാളുടെ ആ സ്ഥാപനത്തിലുള്ള ഷെയർ മറ്റാളുകൾക്ക് വിൽക്കാനോ മറ്റു കൈമാറ്റം നടത്താനോ സാധ്യമല്ല. അപ്പോ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഡീഡിന് വിരുദ്ധമായിട്ട് ഒരു പാർട്ട്ണർ എന്ത് ചെയ്യുന്നു? അയാളുടെ മൊത്തം ഷെയർ മറ്റു പാർട്ട്ണേഴ്സിന്റെ സമ്മതം കൂടാതെ വേറൊരാൾക്ക് കൈമാറി. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും പാർട്ട്ണർക്ക് എന്ത് ചെയ്യാം? കോടതിയിൽ പോയി ഈ സ്ഥാപനം അടച്ചുപൂട്ടാനുള്ള ഓർഡർ വാങ്ങാവുന്നതാണ്. കോടതി അങ്ങനെ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ കോടതി ഇടപെടൽ വഴി നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേം അടച്ചുപൂട്ടേണ്ടി വന്നേക്കും. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം അടച്ചുപൂട്ടാനുള്ള അഞ്ച് കാരണങ്ങളാണ്: ഒന്ന്, ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്; രണ്ട്, കമ്പൽസറി ഡിസൊല്യൂഷൻ; മൂന്ന്, ഡിസൊല്യൂഷൻ ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിൻജൻസീസ്; ദെൻ ഫോർത്ത്, ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്; ആൻഡ് ഫിഫ്ത്ത്, ഡിസൊല്യൂഷൻ ബൈ കോർട്ട്. ദെൻ നമുക്ക് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന്
പഠിക്കേണ്ടതുണ്ട്. എക്സാമിന് എല്ലായ്പ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഡിഫറൻസസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഇവിടെ ഒരു ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ടേബിളിൽ മൂന്ന് കോളം ഉണ്ട്. ഒന്ന് ബേസിസ്, രണ്ട് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, മൂന്ന് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ബേസിസിൽ ആദ്യം ടെർമിനേഷൻ ഓഫ് ബിസിനസ്, ബിസിനസ് അവസാനിപ്പിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഈ ബേസിസ്. ഇതിൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു, ദ ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റഡ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ നിലവിലുള്ള എഗ്രിമെന്റ് മാറ്റി പുതിയ എഗ്രിമെന്റ് വരുന്നു, ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനം മുന്നോട്ട് പോകുന്നു, ബിസിനസ് അവസാനിപ്പിക്കുന്നില്ല. അതേസമയം ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണെങ്കിൽ ദ ബിസിനസ് ഓഫ് ദ ഫേം ഈസ് ക്ലോസ്ഡ്, സ്ഥാപനം പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടാണ്. നിലവിലുള്ള എഗ്രിമെന്റ്, എല്ലാ പാർട്ട്നേഴ്സും തമ്മിലുള്ള എഗ്രിമെന്റ് അവസാനിക്കുകയാണ്. തുടർന്ന് ആ ബിസിനസ് സ്ഥാപനം, ആ പാർട്ട്ണർഷിപ്പ് ഫേം പ്രവർത്തിക്കുന്നില്ല. സെക്കൻഡ്, സെറ്റിൽമെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് എന്താണ് ചെയ്യുന്നത്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ആർ റീവാല്യൂഡ് ആൻഡ് എ ന്യൂ ബാലൻസ് ഷീറ്റ് ഈസ് ഡ്രോൺ. എല്ലാ അസറ്റും എല്ലാ ലാബിലിറ്റീസും റീവാല്യൂ ചെയ്ത് അതിന്റെ യഥാർത്ഥ വാല്യൂവിലേക്ക് കൊണ്ടുവരികയും പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുകയും ചെയ്യുന്നു. ദെൻ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ എന്താണ്? സ്ഥാപനം അടച്ചുപൂട്ടുകയാണ്. അസറ്റ്സ് ആർ സോൾഡ് ആൻഡ് ലാബിലിറ്റീസ് ആർ പെയ്ഡ് ഓഫ്. എല്ലാ അസറ്റും വിറ്റ് ഒഴിവാക്കുന്നു, എല്ലാ ലാബിലിറ്റീസും അവരുടെ ബാധ്യതകൾ തീർത്ത് വിടുന്നു. ദെൻ മൂന്നാമത്തെ കേസ്, കോർട്ട് ഇന്റർവെൻഷൻ. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ കോർട്ട് ഡസ് നോട്ട് ഇന്റർവെൻ ബിക്കോസ് പാർട്ട്ണർഷിപ്പ് ഈസ് ഡിസോൾവ്ഡ് ബൈ മ്യൂച്വൽ എഗ്രിമെന്റ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. അവിടെ കോടതിയുടെ ഇടപെടലില്ല, മറ്റു പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിലവിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറ്റുന്നത്, ഒരു റിട്ടയർമെന്റ് നടക്കുന്നത്, അല്ലെങ്കിൽ സാന്ദർഭികമായിട്ട് അവിടെ ഡെത്ത് സംഭവിക്കുന്നത്. ഇവിടെ കോടതി ഇടപെടലൊന്നും തന്നെ ഇല്ലാതെയാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് സംഭവിക്കുന്നത്. അതേസമയം ഡിസൊല്യൂഷൻ ഓഫ് ഫേമിന്റെ കാര്യം വരുമ്പോൾ, എ ഫേം ക്യാൻ ബി ഡിസോൾവ്ഡ് ബൈ ദ കോർട്സ് ഓർഡർ. കോടതി ഓർഡർ വഴി എന്ത് ചെയ്യേണ്ടി വന്നേക്കാം? സ്ഥാപനത്തിന്റെ അടച്ചുപൂട്ടൽ വന്നേക്കാം, അഥവാ ഡിസൊല്യൂഷൻ ഓഫ് ഫേം സംഭവിച്ചേക്കാം. ദെൻ ഫോർത്ത്, എക്കണോമിക് റിലേഷൻഷിപ്പ്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? എക്കണോമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് കണ്ടിന്യൂസ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ നിലവിലുള്ള അവിടുത്തെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള സാമ്പത്തിക ബന്ധം തുടരുന്നുണ്ട്. റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർ ആണെങ്കിൽ അയാൾ മാത്രം ഒഴിവാകുന്നു, അഡ്മിഷൻ ആണെങ്കിൽ പുതിയൊരു പാർട്ട്ണർ കൂടി എഗ്രിമെന്റിലേക്ക് വരുന്നു. എന്താണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പാർട്ട്നേഴ്സിന്റെ ബന്ധം തുടരുന്നു. അതേസമയം ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ എന്താണ്? എക്കണോമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് കംസ് ടു ആൻ എൻഡ്. ആ സ്ഥാപനത്തിലുള്ള മുഴുവൻ പാർട്ട്നേഴ്സും തമ്മിലുള്ള സാമ്പത്തികമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ദെൻ ക്ലോഷർ ഓഫ് ബുക്സ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് എന്താ സംഭവിക്കുന്നത്? ഡസ് നോട്ട് റിക്വയർ ബിക്കോസ് ദ ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റഡ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ സ്ഥാപനത്തിന്റെ ബുക്സ് ക്ലോസ് ചെയ്യുന്നില്ല, കാരണം സ്ഥാപനം തുടരുന്നുണ്ട്, ചെറിയ ചേഞ്ചസ് മാത്രമാണ് വരുത്താനുള്ളത്. അതേസമയം ഡിസൊല്യൂഷൻ ഓഫ് ഫേമില് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ്, സ്ഥാപനത്തിന്റെ മുഴുവൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ക്ലോസ് ചെയ്യുന്നു, കാരണം എല്ലാ അസറ്റും വിറ്റ് ഒഴിവാക്കുന്നു, എല്ലാ ലാബിലിറ്റീസും പേ ഓഫ് ചെയ്യുന്നു. എന്തെങ്കിലും പണം ബാക്കിയുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും സെറ്റിൽ ചെയ്യുന്നു, അഥവാ സ്ഥാപനത്തിന്റെ എല്ലാ അക്കൗണ്ട് ബുക്സും ഇതോടുകൂടി അവസാനിപ്പിക്കുന്നു, ബിസിനസ് തന്നെ പൂർണ്ണമായിട്ട് പിരിച്ചുവിടുന്നു. മൂന്ന് കാര്യങ്ങളാണ്. എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട റീകോൺസ്റ്റിറ്റ്യൂഷന് തുല്യമായിട്ടുള്ള സംഭവമാണ്. നിലവിലുള്ള എഗ്രിമെന്റ് അവസാനിപ്പിക്കുന്നു, പുതിയ എഗ്രിമെന്റ് വരുന്നു, ആ പുതിയ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനം മുന്നോട്ട് പോകുന്നു. ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന്റെ മുഴുവൻ പാർട്ട്നേഴ്സും തമ്മിലുള്ള എല്ലാ എഗ്രിമെന്റുകളും അവസാനിപ്പിച്ച് സ്ഥാപനം അടച്ചുപൂട്ടുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ദെൻ നമ്മൾ പറഞ്ഞത് ഏതൊക്കെ രീതിയിലാണ് ഒരു സ്ഥാപനം അടച്ചുപൂട്ടുന്നത് അഥവാ ഡിസൊല്യൂഷൻ ഓഫ് ഫേം സംഭവിക്കുന്നത്. അതുകൂടാതെ ഒരു കാര്യം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു, എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ, ഇക്കാര്യങ്ങൾ വ്യക്തമായി വായിച്ച് മനസ്സിലാക്കി വെക്കുക, തിയറി ഭാഗമാണ്, നോട്ട് ആവശ്യമുള്ളവരൊക്കെ എഴുതിയെടുക്കുക. അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലം സൈഡിലോട്ട് കടക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.